നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം 1-day-1 ശ്ലോകം ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 383rd ഡേ. ടുഡേ 73rd ശ്ലോക ഓഫ് 5th ചാപ്റ്റർ. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 383rd ദിവസം. ഇന്ന് 5-ാമത്തെ അധ്യായത്തിലെ 73rd ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രതാസുദം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5-ാമത്തെ അധ്യായത്തിലെ 73rd ശ്ലോകം. മനനാദി തഥാ തേന സ്ഥിരചിത്തേ കൃതേ ഭൃശം അദൃഢം ജഹദം ജ്ഞാനം പ്രമാദേന ഹതം ശ്രുതം. മനനാദി തഥാ തേന സ്ഥിരചിത്തേ കൃതേ ഭൃശം അദൃഢം ജഹദം ജ്ഞാനം പ്രമാദേന ഹതം ശ്രുതം. ഓം തത്സത്. വിഷ്ണുദൂതന്മാർ തുടരുകയാണ്. അതുപോലെ തന്നെ പ്രേതം മനസ്സിനെ സ്ഥിരമാക്കിയിട്ട് മനനം നിധിധ്യാസനം മുതലാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് പ്രേതത്തിന് ഇപ്രകാരമുള്ള ഈ മോക്ഷം ലഭിച്ചത്. സാരൂപ്യ മോക്ഷം ലഭിക്കാൻ കാരണം പ്രേതം വളരെ ശ്രദ്ധയോടുകൂടി ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം ശ്രീമദ് മഹാഭാഗവത സപ്താഹം കേൾക്കുകയും അത് മനനം ചെയ്യുകയും ചെയ്തു. ആ ഹൃദയത്തിൽ അതിനെ ഉറപ്പിച്ച് അത് വളരെ ശ്രദ്ധയോടുകൂടി അന്ന് കേട്ടതിനെ ഹൃദയത്തിൽ ഉറപ്പിച്ച് ഹൃദയത്തിൽ അതുതന്നെ വീണ്ടും 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 ആലോചിച്ചുകൊണ്ട് അതിന് ആ പ്രേതത്തിന് ജ്ഞാനം ഉദിക്കുകയും അതുകൊണ്ട് തന്നെ ആ ജ്ഞാനത്താൽ അതിന് മോക്ഷം ലഭിക്കുകയും ചെയ്തു. കേൾക്കുന്നതിലും ദൃഢമല്ലാത്ത കേൾവി കൊണ്ട് ഒരു കാര്യവുമില്ല. മനസ്സിനെ ശരിക്ക് നിർത്തി ദൃഢതയോടുകൂടി അവധാനം നല്ലവണ്ണം ശ്രദ്ധയോടുകൂടി കേട്ടിട്ടില്ലെങ്കിൽ ആ കേൾവി അശ്രദ്ധയോടുകൂടി കേൾക്കുന്നത് അതായത് മനസ്സിലിരുത്താതെ കേൾക്കുന്നതുകൊണ്ട് ഒരു പുണ്യവുമില്ല. ആ ശ്രവണം നിഷ്ഫലമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്നവരൊക്കെ ഈ പ്രേതത്തെപ്പോലെ ശ്രദ്ധയോടുകൂടി ആ സപ്താഹം ശ്രവിച്ചിരുന്നില്ല. അതുകൊണ്ടുതന്നെയാണ് അവർക്കാർക്കും ഇപ്രകാരമുള്ള മോക്ഷം ലഭിക്കാഞ്ഞത് എന്ന് വിഷ്ണുദൂതന്മാർ ഗോകർണനോട് വ്യക്തമാക്കുകയാണ്. കേൾവിയും പലതരത്തിലുണ്ട്. ശ്രദ്ധയോടുകൂടി മനനം ചെയ്തുകൊണ്ട് കേട്ടാൽ മാത്രമേ ആ കേൾക്കുന്നതിലൂടെ നമുക്ക് ജ്ഞാനം ലഭിക്കുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ് ഈ ശ്ലോകത്തിലൂടെ. ശ്ലോകം ഒരിക്കൽ കൂടി. മനനാദി തഥാതേന സ്ഥിരചിത്തേ കൃതേ ഭൃശം അദൃഢം ജഹദം ജ്ഞാനം പ്രമാദേന ഹതം ശ്രുതം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.